വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെറ്റ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായി അതിലെ ജനറൽ പേപ്പറിൽ വരുന്ന ഒരു പോർഷൻ, ആ പോർഷന്റെ ഒരു നോട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ജസ്റ്റ് റീഡ് ചെയ്യുന്നുള്ളൂ അതിന്റെ എക്സ്പ്ലനേഷൻസ്. ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. പല വരുന്നൊരു പോർഷനാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കൾച്ചറൽ ലാഗ് എന്നുള്ളത് നോക്കാം. Cultural lag means that culture takes time to catch up with the technological innovations and the resulting social problems that are caused by this lag. അതായത് നമ്മുടെ സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡ് ഉണ്ട്, പക്ഷേ സമൂഹത്തിലേക്ക് പുതിയതായിട്ടുള്ള ഏതെങ്കിലും ടെക്നോളജികളോ അല്ലെങ്കിൽ ഐഡിയാസോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഐഡിയാസിനെ ആക്സെപ്റ്റ് ചെയ്യുവാനായി സമൂഹം എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ആ തീരുമാനങ്ങളെ ഒരിക്കലും അവരെന്ത് ചെയ്യുന്ന തീരുമാനങ്ങളെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളെ അവര് ആക്സെപ്റ്റ് ചെയ്യാതെ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം അതിനെ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കണ്ടീഷനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, കൾച്ചറൽ ലാഗ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്, ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഡീസൽ അല്ലെങ്കിൽ പെട്രോളിന്റെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം അത് LPGയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന വെഹിക്കിൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ വിപണിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജീനെ ആക്സെപ്റ്റ് ചെയ്യുവാനായി നമ്മുടെ സമൂഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല. കുറച്ച് സമയം ഇപ്പോഴും എല്ലാവരും മേടിക്കുന്നത് തന്നെയാണ് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വെഹിക്കിൾസ് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇനി ആ പറയുന്ന ഈ മോട്ടോർ വെഹിക്കിളിന്റെ പൊല്യൂഷൻ കുറവുണ്ടാക്കുന്ന ആര് ഗ്രീൻഹൌസ് ഇഫക്റ്റ് ഒഴിവാക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എന്താണ് LPG ഗ്യാസ് വെഹിക്കിളിലേക്ക് മാറുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായും കുറച്ച് സമയം ലാഗ് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ലാഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൾച്ചറൽ ലാഗ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുക, കൾച്ചറൽ ലാഗ് ഒക്കേഴ്സ് വെനെവർ ദർ ഇസ് എൻ അൺഈക്വൽ റേറ്റ് ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കൾച്ചർ കോസിങ് എ ഗ്യാപ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ ദ പാർട്സ് ഓഫ് കൾച്ചർ, അതായത് നമ്മളൊരു തീരുമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഐഡിയ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു തീരുമാനത്തിനെ ഉൾക്കൊള്ളുവാനായി സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു വിമുഖത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ വിമുഖത ഉണ്ടാകുവാനായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ആളുകളുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ചിന്താരീതി, സാമൂഹികമായ ഉന്നമനം, അവരുടെ കയ്യിലുള്ള സാമ്പത്തിക ശേഷി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഒരു പുതിയൊരു ആശയത്തെ ഉൾക്കൊള്ളുവാനുള്ള സമയത്തിന് ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി ഇതിനെപ്പറ്റി ആദ്യമായി കൾച്ചറൽ ലാഗ് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായി വന്നത് 1922 വില്യം എഫോ ഒബ്രോൺസ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേര് ഓർക്കുക, സോഷ്യൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു കൾച്ചർ ആൻഡ് ഒറിജിനൽ നേച്ചർ. സോ കൾച്ചറൽ ലാഗ് ടേം വാസ് ഫസ്റ്റ് കോയിൻഡ് ഇൻ വില്യം എഫ് ഒബ്രോൺസ് ഇൻ 1922 വിത്ത് വർക്ക് സോഷ്യൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു കൾച്ചർ ആൻഡ് ഒറിജിനൽ നേച്ചർ. ഇനി അദ്ദേഹം കൾച്ചറൽ ലാഗിനെ പറ്റിയിട്ട് ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, ആ ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു വില്യം എഫ് ഒബ്രോൺ, കൾച്ചറൽ ലാഗ് ഈസ് എ കോമൺ സൊസൈറ്റൽ ഫിനോമിനൻ ഡ്യൂ ടു ദ ടെൻഡൻസി ഓഫ് മെറ്റീരിയൽ കൾച്ചർ ടു ഇവോൾവ് ആൻഡ് ചേഞ്ച് റാപ്പിഡലി ആൻഡ് വോളിനസ്ലി, വൈ നോൺ മെറ്റീരിയൽ കൾച്ചർ ടെൻഡ്സ് ടു റെസിസ്റ്റ് ചേഞ്ച് ആൻഡ് റിമെയിൻ ഫിക്സ്ഡ് ഫോർ എ ഫാർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം എന്നാണ് കൾച്ചറൽ ലാഗിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ. കാൻഡല ഫിസിക്സ് അക്കാഡമി സെറ്റിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ മെയിനായിട്ടും ജനറൽ പേപ്പറിന് മാത്രമായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടും ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്സ്, ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഈ 4-5 വിഷയങ്ങൾക്കുമാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടുമായിട്ട് കാണാം. ബൈ.